വായിച്ചോടാം. ടാസ്ക് ലെവൽ ക്രോസ്. ഈ ഫാമിലി വീക്കിൽ ഏറെ ദിവസങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കുന്ന റെനീഷയ്ക്കും കുടുംബാംഗങ്ങൾക്കും രസകരമായ ഒരു ടാസ്ക് നൽകുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വടിയും രണ്ട് ബ്ലൈൻഡ് ഫോൾഡുകളും ചതുരാകൃതിയിലുള്ള കുറച്ച് കളങ്ങളും നൽകിയിട്ടുണ്ടായിരിക്കും. അതിൽ ചില കളങ്ങളിൽ ക്രോസ് മാർക്കുകളും ഉണ്ടായിരിക്കും. മത്സരം ആരംഭിക്കുമ്പോൾ റെനീഷയും സഹോദരനും നൽകിയിരിക്കുന്ന ബ്ലൈൻഡ് ഫോൾഡുകൾ ധരിക്കേണ്ടതും റെനീഷയുടെ അമ്മ നൽകിയിരിക്കുന്ന വടിയെടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കേണ്ടതുമാണ്. ബസർ ശബ്ദം കേൾക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നൽകിയിരിക്കുന്ന ക്രോസ് മാർക്കുള്ള കളങ്ങളിൽ ചവിട്ടാതെ മറ്റു കളങ്ങളിലൂടെ ഒരു കളത്തിൽ നിന്നും അടുത്ത കളത്തിലേക്ക് ചാടിച്ചാടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുക എന്നതാണ് ടാസ്ക്. ഈ മത്സരത്തിൽ ഇവർ ക്രോസ് മാർക്കുകളുള്ള കളങ്ങളിൽ ചാടുന്ന സമയങ്ങളിൽ ലഭിച്ചിരിക്കുന്ന വടി ഉപയോഗിച്ച് ഓരോ അടി വീതം അമ്മ അവർക്ക് നൽകേണ്ടതാണ്. ആദ്യം റെനീഷ മത്സരിച്ചതിനു ശേഷം റെനീഷയുടെ സഹോദരനും ഇതേ രീതിയിൽ മത്സരിക്കേണ്ടതാണ്. അടികൾ വാങ്ങാതെയോ കുറഞ്ഞ അടികൾ മാത്രം ലഭിച്ചോ മത്സരം പൂർത്തിയാക്കുന്ന വ്യക്തിയായിരിക്കും ഈ ടാസ്കിലെ വിജയി. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഇതൊക്കെ മാറ്റി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പുറത്ത് അടി ഇത്ര ദിവസം കഴിഞ്ഞിട്ട് കാണുകയാണ്, വെറുതെ അടിയുള്ളണ്ട. ഇത് എവിടെ ഒമ്പതടി രനീഷക്ക്. കള്ളക്കളിയാണ് കേട്ടോ. അവിടുന്ന് കൗണ്ട് ചെയ്താൽ മതി. അവിടെ സ്റ്റാർട്ടിംഗിൽ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഇടയിൽ നാലെണ്ണം. ഓരോ കളി മൊത്തം ബുദ്ധി മൊത്തം ഇവിടെ കൊടുത്തേക്കും. വിജയിച്ച അനീഷയുടെ സഹോദരൻ അനീഷിന് അഭിനന്ദനങ്ങൾ.